എനിക്കിനി വയ്യടി, ഞാൻ കുറേ എന്ന് പറഞ്ഞാൽ കുറേ കരഞ്ഞ് ഒരു ഒന്നര മാസം ഡിപ്രഷനായിരുന്നു, റിലേഷനായിട്ട് ഡിപ്രഷനായിരുന്നു ഒന്നര മാസം. കുറേ അനുഭവിച്ചു, സീരിയസ് ആയിട്ട് കുറേ അനുഭവിച്ചടി. ഈ ഞാൻ അവളും കൂടി ഇരിക്കുമ്പോൾ രാത്രി എളുപ്പം കാലം മൂന്നരക്ക് ഇങ്ങനെ ഇരിക്കും, അവളെ അത് ഫ്രണ്ട് എന്ന് പറയുന്ന അടുത്ത് മൂന്നരക്ക് വിളിക്കും. ഇതൊക്കെ എനിക്കിനി വയ്യടി, സീരിയസ് ആയിട്ട് വയ്യ. ഓക്കെ, ബിനോയ് എന്ന ഒരു ചെറുപ്പക്കാരനെ ഒരു പോക്സോ കേസിൽ, പ്രതിയായിട്ട്, അതായത് പ്രേരണ കുറ്റ ആത്മഹത്യ, അറസ്റ്റിലായിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ആദിത്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ഈ ഒരു പയ്യന്റെ ശബ്ദം നിങ്ങളിപ്പോൾ കേട്ടല്ലോ. ഇത് ഈ പെൺകുട്ടിയും ഒത്ത്, ആദിത്യയും ഒത്ത് ബിനോയ് ബ്രേക്കപ്പ് ആയ സമയത്ത് തന്റെ സുഹൃത്തിനയച്ച ഒരു വോയിസ് ക്ലിപ്പാണ്. ആ വോയിസ് ക്ലിപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് 3 മണി വരെയൊക്കെ, പുലർച്ചെ 3 മണി വരെയൊക്കെ ഞങ്ങൾ സംസാരിക്കാറുണ്ടായിരുന്നു. അതായത് പ്രണയത്തിന്റെ ആ ഒരു സമയം അങ്ങനെയൊക്കെ തന്നെയാണ് അല്ലെ. അങ്ങനെ പതുക്കെ ബ്രേക്കപ്പ് ആയി. ബ്രേക്കപ്പ് ആവാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൾ അവോയ്ഡ് ചെയ്ത് പോയി എന്നുള്ളതാണ്. പക്ഷെ പല ആളുകളും പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പയ്യൻ ഇട്ടിട്ട് പോയതിന്റെ ഭാഗമായിട്ട് സങ്കടം കൊണ്ട് കുട്ടി ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ പുലർച്ചെ 3:30 ഒരു യുവാവ് അല്ലെങ്കിൽ വേറൊരു ഫ്രണ്ട് ആ പെൺകുട്ടിക്ക് കോള് ചെയ്യും, അങ്ങനെ ഇവര് കട്ട് ചെയ്തിട്ട് ഒഴിവായി അങ്ങനെ അങ്ങനെ പോയിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു വോയിസ് ക്ലിപ്പുകള് ഒരു പെൺകുട്ടിക്ക് അവരുടെ സുഹൃത്തിന് അയച്ചു കൊടുത്തതാണ്. ഒരിക്കലും ഇത് ബിനോയ് പറഞ്ഞുകൊണ്ട് ഈ ഒരു പെൺകുട്ടി പോസ്റ്റ് ചെയ്യുന്നതല്ല, അവർക്ക് ഈ ഒരു വാർത്ത കണ്ട് സഹിക്കാൻ കഴിയാതെ അവർ പോസ്റ്റ് ചെയ്തതാണ്. ഈ ഒരു വോയിസും കൂടി ഒന്ന് കേട്ടു നോക്കാം. അതായത് ന്യൂസുകാർ പറയുന്നത് കുട്ടിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എഴുതാപ്പുറങ്ങൾ വായിക്കുക എന്നുള്ളതാണ് ന്യൂസുകൾ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഒന്ന് കേൾക്കാം. പിന്നെ അറിഞ്ഞിട്ട് എന്ത് കാണിക്കാനും, ഞാൻ ഇപ്പം ചില സമയത്ത് അവളെ ഷൂട്ട് വീഡിയോ അവള് കട്ടാവാക്കിയത്, എന്നിട്ട് ഞാൻ അവളെ അനിയനെ വിളിക്കുകയായിരുന്നു, അവള് കഴിച്ച അവള് പോയിട്ട് വന്നെ എന്തോന്നു അവളപ്പം കട്ടാവാക്കിയട്ടെ. അപ്പം ഞാൻ പിന്നെ എന്തിനു വരുന്നതാണ് ഇങ്ങനെ ഇരിക്കുന്നതാണ് ഞാൻ ചിന്തിച്ച്, ഞാൻ തന്നെ വാക്കിയാക്കി. ഓക്കെ, ആ ഒരു പെൺകുട്ടി ഇവനെ ബ്രേക്ക് ചെയ്ത സമയത്ത് ഭയങ്കരമായിട്ട് സങ്കടം, ഡിപ്രഷൻ കാര്യങ്ങളായിട്ട് ഒരുപാട് കരഞ്ഞത്രയും പയ്യൻ. അങ്ങനെ കരഞ്ഞ സമയത്ത് ഈ ഒരു പെൺകുട്ടി ഓക്കെ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് ആ പെൺകുട്ടി ഫോൺ എടുക്കുന്നില്ല. അപ്പൊ തന്നെ ഇവന്റെ അനിയനുമായിട്ട്, ഈ പെൺകുട്ടിയുടെ അനിയനുമായിട്ട് ബിനോയ്ക്ക് നല്ല സൗഹൃദമാണ്. അപ്പൊ അയാളെ വിളിച്ച് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ചേച്ചി ഓക്കെ അല്ലടാന്ന് കേൾക്കുമ്പോൾ ഓക്കെ ആണ് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇനി ബിനോയിയോട് അല്ലെങ്കിൽ ഈ പറയുന്ന ആദ്യത്തെ ഒരു മെസ്സേജ് ഒരാൾക്ക് അയച്ചതാണ്, അതായത് ഞാനാണ് ബ്രേക്കപ്പ് ചെയ്തത് എന്നുള്ളത്, അതൊന്ന് വായിക്കാം. ബട്ട് കറന്റ്ലി ഒരു തെറ്റും ചെയ്യാണ്ട് ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഓരോന്ന് ചെയ്ത് സഹിച്ച് സഹിച്ച് ലാസ്റ്റ് എനിക്ക് മെന്റലാവും വെച്ച് ബ്രേക്കപ്പ് ആക്കിയതാണ്. അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു പയ്യന്റെ ജാതി അല്ലെങ്കിൽ ആ ജാതി അത് തന്നെ, രണ്ടുപേരും ഹിന്ദു ആണെന്ന് വിചാരിക്കുന്നു, ആ ജാതി തമ്മിലുള്ള വിഷയങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ഒരു മെസ്സേജ് ഒരാൾക്ക് എന്തായാലും ആദ്യത്തെ അയക്കില്ല. സ്വാഭാവികമായിട്ടും ജാതിയുടെ പേരിലൊരു വിഷയം ഉണ്ടാവണ്ട എന്ന് വിചാരിച്ച് ഞാൻ ബ്രേക്കപ്പ് ആക്കിയതാണ് എന്നാണ് ഈ പെൺകുട്ടി പറഞ്ഞത്. അപ്പോൾ ഈ ഒരു പെൺകുട്ടിയാണ് ഇവനെ ഒഴിവാക്കിയത് എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഈ ഒരു പയ്യന്റെ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോൾ, പെൺകുട്ടിയുടെ മൊബൈൽ ഫോണുകൾ പരിശോധിച്ചപ്പോൾ, ഇവര് സെക്സ് ചാറ്റ് ചെയ്തിട്ടുണ്ടാവാം, പ്രണയം, കാമുകി, കാമുകന്മാരാകുമ്പോൾ അതൊക്കെ ചെയ്തിട്ടുണ്ടാവും, ഇവര് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടും ഉണ്ടാകാം. പ്രണയമാണ് സ്വാഭാവികമായിട്ടും ശരീരം പങ്കുവയ്ക്കുന്ന രീതിയിലൊക്കെ തന്നെ എല്ലാ പ്രണയങ്ങളും പോവാറുണ്ട് മിക്കവാറും. സ്വാഭാവികമായിട്ടും അവർ തമ്മിലുള്ള പ്രണയത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവാം. ആ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്ത് അങ്ങനെ ചെയ്യുന്നതാണ്. പക്ഷേ അവരുടെ ഒരു തെറ്റ് പറ്റിപ്പോയത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പെൺകുട്ടിയുടെ പ്രായം 18 ആയിട്ടില്ലായിരുന്നു എന്നുള്ളതാണ്. അതൊരൊറ്റ കാരണം കൊണ്ടാണ് കുട്ടി ഇവൻ ഇപ്പോൾ പോക്സോ കേസ്, വലിയ കേസാണ്, പോക്സോ കേസാണ്. പിന്നെ ആത്മഹത്യ പ്രേരണാ കുറ്റം എടുക്കാൻ കഴിയുമോ എന്നുള്ള കാര്യങ്ങൾ പരിശോധിച്ച് വരേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു പെൺകുട്ടി ഈ ഇദ്ദേഹത്തെ ഒഴിവാക്കി പോവുകയും വീട്ടിൽ ഒരു പക്ഷെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവരെ പ്രണയം വീട്ടുകാർക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ജാതിയുടെയും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിരന്തരം ചിലപ്പോൾ കുട്ടിയെ ഹണ്ട് ചെയ്തിട്ടുണ്ടാകാം, ഉണ്ടാകാം എന്ന് പറയുന്നുള്ളൂ, ഉണ്ട് എന്ന് ഞാൻ പറയുന്നില്ല. സ്വാഭാവികമായിട്ടും അതുകൊണ്ടാകാം പെൺകുട്ടി ഇവനെ ഉപേക്ഷിച്ചു പോയത്. ഇവൻ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് സങ്കടപ്പെട്ടിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ ഏതൊരു പ്രണയത്തിലും ലൈംഗിക ബന്ധം കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവും. അതൊക്കെ പിന്നീട് വലിയ വലിയ പ്രശ്നങ്ങളാവുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ്. അപ്പൊ നിങ്ങൾ ആർക്കെങ്കിലും ഒരു 18 വയസ്സ് താഴെയുള്ള കാമുകി ഉണ്ട് എങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ അവരെ ഉമ്മ പോലും വെക്കരുതെന്നാണ് എന്റെ അഭിപ്രായം. പക്ഷെ ഞാനിതൊന്ന് പറഞ്ഞുകൊണ്ടൊന്നും നിങ്ങൾക്ക് നിങ്ങളുടെ ആ വികാരം ആ ഒരു സമയത്ത് നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ്, അത്രയേ ഉള്ളൂ. അപ്പൊ അത് ശരിക്കും ഒന്ന് നോക്കേണ്ടത് നല്ലതാണേ. ഈ ഒരു സ്റ്റോറി പെൺകുട്ടി ഇടാനുള്ള പ്രധാനപ്പെട്ട കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ ന്യൂസ് ചാനലുകൾ നിരന്തരമായിട്ട് ഇങ്ങനെ മോശപ്പെട്ട രീതിയിൽ പറയുന്നത് കൊണ്ടാണ്. ഈ വോയിസ് ഒന്ന് കേൾക്കാം. ഇപ്പൊ അവളെ സൈഡ് മാത്രമേ അറിയാന്നാണ് എനിക്ക് തോന്നണം. എടി എന്റെ സൈഡിൽ ഏറ്റവും കുട്ടി കറത്തി കേട്ടാ, അങ്ങനെ ഞാനൊരു കമ്പനി എന്റെ കൂട്ടുകാരന്മാര് എന്നെ അറിയാന്നുള്ള പറയണെന്ന് വെച്ചാൽ എടാ
ഇപ്പം ഞാൻ ഒന്ന് ഒക്കെ ആയിട്ട് പറഞ്ഞു, മീൻസ് എനിക്ക് ഇനി വയ്യടി കരയാൻ, നമ്മളെ റിലേഷനിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞ ഞാനാണ്. ഇപ്പം ഞാനും നീ സംസാരിക്കണ നമ്മളിവിടെ നിൽക്കണേ കേട്ടാ. അടി എനിക്കിനി വയ്യടി സീരിയസായിട്ട് പറഞ്ഞു അയ്യ. വീണ്ടും എനിക്ക് ഒരു കാര്യം സംസാരിച്ച് ചെയ്തിട്ട് എന്നാ അടി ഞാൻ പറഞ്ഞത്, നമ്മളെ റിലേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ന് അവളെ എന്തെങ്കിലും ചെയ്ത്, അല്ലെങ്കിൽ ഞാൻ ശരി ഞാൻ അവളെ എന്തെങ്കിലും ചെയ്തെന്ന് വെച്ചോ, അത് എന്തോ സംസാരിച്ച് നമ്മൾ തീക്ക. വീണ്ടും രാവിലെ ആകുമ്പോൾ ഇനി അടുത്ത വണ്ടി വരുപടി, അത് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന എനിക്ക് അറിഞ്ഞൂട. വയ്യ. ഇത് ബ്രേക്കപ്പ് ആയ പോയ സമയത്താണ് ഈ പെൺകുട്ടിയോട് സുഹൃത്തിനോട് ഇങ്ങനെ വോയിസ് മെസ്സേജ് അയക്കുന്നത്. അതായത് അവള് ഒഴിവാക്കിപ്പോയി, ഞാൻ നിരന്തരം അന്വേഷിക്കും, അന്വേഷിക്കുന്ന സമയത്തൊന്നും അവൾ അവോയ്ഡ് ചെയ്യാണ്, പിന്നെ പുലർച്ചെ 3 മണി വരെയൊക്കെ കോൾ ചെയ്യും, അതിനിടയിൽ ഏതൊരു സുഹൃത്ത് വിളിക്കും, അങ്ങനെ നമ്മൾ കട്ടാവും. അങ്ങനെ 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 പതുക്കെ പതുക്കെയാണ് ഈ ഒരു ബന്ധം അവസാനിപ്പിച്ചത്. അപ്പൊ ഈ ഒരു സുഹൃത്ത് അങ്ങോട്ട് ചോദിച്ച ചോദ്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്നാ എന്താണ് ഒന്ന് സംസാരിച്ചാൽ തീരാന്ന് പ്രശ്നമില്ലോന്ന്. അവന് സംസാരിച്ച് തീർത്തിട്ട് കാര്യമില്ല, അതൊന്ന് ശരിയായി വരുമ്പോഴത്തേന് അടുത്ത പ്രശ്നങ്ങൾ വരും എന്നാണ് പയ്യൻ പറയുന്നത്. അതായത് പ്രണയത്തിലുണ്ടാവുന്നതായ ചെറിയ രീതിയിലുള്ള പിണക്കങ്ങളാണ് സ്വാഭാവികമായിട്ടും, അത് പ്രായത്തിന്റെ അറിയാതെ എടുത്തുചാടലുകളിൽ ഉണ്ടാകുന്ന പ്രണയത്തിനും ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാവും. ബോധം വരുന്ന സമയത്ത് അയ്യോ ഇത് വേണ്ട എനിക്ക് എന്ന് തോന്നുന്ന സമയത്ത് ഉണ്ടാവുന്ന ബ്രേക്കപ്പും കാര്യങ്ങളാണ്, സ്വാഭാവികമായിട്ടും അങ്ങനെയൊക്കെ തന്നെയാണ് അല്ലെ? അറിഞ്ഞില്ല, ടോക്സിക് മീൻസ് എന്റെ ഒരു വീട് ഞാൻ ഇട്ടിട്ടുണ്ട്, അത് തന്നെയാണ് എന്റെ ലൈഫ്. മറ്റേ ബെമ്പിളെ ഞാൻ ഫോളോ ആയിട്ടില്ല, എവിടെ മുണ്ടിയാകും മീൻസ് ടോക്സിക് അല്ല, എനിക്ക് എവിടെ മുണ്ടിയാകും എന്ന് വെച്ചാൽ എവിടെ ഒരു സർക്കിളിനകത്ത് എത്തി അഡിക്ഷൻ എന്നൊക്കെ പറയില്ല ആ സെയിം സാധനം, ഇങ്ങോട്ടൊന്ന് മെസ്സേജ് ഞാൻ അറിപ്പ് കൊടുക്കില്ല. പക്ഷേ ഇവർക്ക് എന്തോ ആവാം, അങ്ങനത്തെ ഒരു മൈൻഡ് ആയിരുന്നു ഇവർക്ക്. തുടക്കം 1.5 മാസം കുഴപ്പമില്ല, പിന്നെ വീഡിയോ റീച്ച് ഒക്കെ ആയപ്പം ഈ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർ സ്വഭാവം മാറില്ലേ, അത് അനുഭവിച്ച് തന്നെ അറിയാം. അപ്പോ ഓക്കെ, ഇവര് പ്രണയത്തിലാവുന്ന സമയത്ത് ഈ പയ്യൻ വീഡിയോസ് ഒരുപാട് എടുത്തു കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോസ് എടുത്തു കൊടുക്കുന്നതൊക്കെ ഈ പെൺകുട്ടിയുടെ അച്ഛനും അറിയാം. ആ ഒരു സമയത്ത് ഒന്നും ഒരു തരത്തിലുള്ള എന്താ പറയുക ഒരു കൈകടത്തലുകളോ വെക്കാതെ ഒരുപാട് കഴിഞ്ഞപ്പോൾ പ്രണയം ഡീപ്പായ സമയത്ത് വീട്ടുകാരെ ഇടപെട്ടിട്ടുണ്ട്. അതാണ് ഈ പയ്യനാണ് ഈ പയ്യനാണെന്ന് അവർ ഉറച്ചു പറയണമെങ്കിൽ ഈ പയ്യനൊത്തിട്ടുള്ള റിലേഷനെ കുറിച്ച് അവർക്ക് നല്ല ധാരണ ഉണ്ടാവും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബന്ധം ഇങ്ങനെ പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് പെൺകുട്ടിക്ക് റീച്ച് കിട്ടിയപ്പോൾ അവർ ഈ ഒരു ബന്ധത്തിൽ നിന്നും പതുക്കെ മാറാനുള്ള ശ്രമം നടത്തി എന്ന് ഈ പയ്യൻ പറയുന്നുണ്ട്. എത്രത്തോളം സത്യമുള്ള ഒരു കാര്യമാണ് നമുക്കറിയില്ല. ഈ ഒരു പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ച് ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് ഈ പെൺകുട്ടിയുടെ അനുജൻ അല്ലേ, ഈ അനുജനെ ഇദ്ദേഹം വിളിച്ച സമയത്ത് അയാള് എന്തിനാണ് മാപ്പ് പറഞ്ഞതെന്ന് അറിയില്ല, ഒന്ന് കേൾക്ക എന്തായാലും. ഓക്കെ, അതായത് ഈ പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ച സമയത്ത് ആശുപത്രിയിൽ 7 ദിവസം കിടന്നിട്ടാണ് മരണപ്പെടുന്നത്. ഈ ഒരു സമയങ്ങളിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഈ ഒരു ബിനോയ് എന്ന് പറയുന്ന പയ്യനെ ഇവരുടെ വീട്ടുകാരും ഇവനൊക്കെ നിരന്തരം ചിലപ്പോൾ ഭീഷണിപ്പെടുത്തുകയോ തെറി വിളിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ? അവര് ഈ ഒരു പ്രണയം കാരണം, പ്രണയ നൈരാശ്യം കാരണമാണ് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത് എന്ന് അറിഞ്ഞതുകൊണ്ടാകാം ഒരു പക്ഷേ ബിനോയിയെ ഇത്തരത്തിൽ നിരന്തരമായിട്ട് ഈ വീട്ടുകാര് ഇങ്ങനെ വിളിച്ചിട്ടുണ്ടാകാം. ആ മൊബൈൽ ഇനി പിടി ചെക്ക് ചെയ്ത് അറിയാവുന്ന കാര്യമല്ലുള്ളൂ. അപ്പൊ ഈ പയ്യൻ എന്തുകൊണ്ടാവാം എനിക്കും എന്താണ് മാപ്പ് പറഞ്ഞുകൊണ്ട് ബിനോയെ വിളിക്കേണ്ട ഒരവസ്ഥ? ഒരു പക്ഷെ ഇനി ഈ പെൺകുട്ടി എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടാവുമോ നമുക്കറിയില്ല, ICU കിടക്കുന്ന എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. അല്ലെങ്കിൽ ഈ ഒരു പയ്യന് തന്നെ ചിലപ്പോൾ തോന്നിപ്പോയിട്ടുണ്ടാകാം ചേച്ചിയുടേതല്ല മിസ്റ്റേക്ക്, പകരം നമ്മുടെ തന്നെയാണ് എന്ന് തോന്നിപ്പോയതാകാം. പല ആളുകളുടെയും കമന്റുകളിൽ ഈ പെൺകുട്ടിയുടെ അച്ഛനെ പല ആളുകളും കുറ്റം പറയുന്നുണ്ട്. ഒരു പക്ഷേ ഈ ആ ജാതിയുടെ പേരിൽ ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാകാം. ഓക്കെ, ഒരു പക്ഷേ ഈ മകളോട് ഈ പ്രണയത്തിൽ നിന്നും വേറിട്ട് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടാകാം, മൊബൈൽ ഫോണുകൾ വാങ്ങി വെച്ചിട്ടുണ്ടാവാം, വഴക്ക് പറഞ്ഞിട്ടുണ്ടാവാം. അതിന്റെ ഒരു ഇതിലും കുട്ടിക്ക് ആത്മഹത്യ ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലെ? ഇപ്പൊ ആത്മഹത്യ പ്രേരണാ കുറ്റ എന്നുള്ള ഈ ഒരു സാധനം അത് ബിനോയുടെ പേരിൽ വരുമോ എന്നറിയില്ല. എന്തായാലും പോക്സോ അത് ശക്തമായിട്ടുള്ള കേസ് തന്നെയാണ്. ഇനി ഒരു പെൺകുട്ടി മരിച്ചു, മീഡിയാസിനോട് ഈ ഒരു പയ്യൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് ഈ പെൺകുട്ടിയുടെ മരണപ്പെട്ട പെൺകുട്ടിയുടെ അനുജൻ ഇവിടെ വെച്ച് ഓരോരുത്തർ അവനെ പറ്റി അവളടുത്ത് പറഞ്ഞപ്പം അങ്ങനെ സംസാരിച്ച പേറ്റലാസീവൻ തന്നെയാണ് വേണ്ടെന്ന് വെച്ചത്. അങ്ങനെ ബ്രേക്കപ്പ് ആയത്. ഓക്കെ, മരണത്തിന് മുന്നേ ആ പയ്യനെ വിളിച്ച് പറഞ്ഞത് എന്നോട് മാപ്പ് സോറി അങ്ങനെയൊക്കെ പറഞ്ഞതിന് എന്നാണ് നമ്മൾ കേട്ടത്. അത് മരണം കഴിഞ്ഞതിന് ശേഷം ഈ ഒരു പയ്യൻ ഈ പെൺകുട്ടിയെ ഉപേക്ഷിച്ചു, ഒഴിവാക്കി, അതിൻ്റെ നൈരാശ്യം, പ്രണയ നൈരാശ്യം കൊണ്ട് ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നു. ഓക്കെ, ആ പെൺകുട്ടി ഒരു മെസ്സേജായിട്ട് അയച്ച കാര്യം നിങ്ങൾ കണ്ടു. അതായത് നിരന്തരമായിട്ടുള്ള ജാതീയപരമായിട്ടുള്ള ഈ ഒരു ഇതൊക്കെ എന്നെ കേട്ട് സഹിച്ച് ജീവിക്കാൻ വയ്യ, അതുകൊണ്ട് ഞാൻ ആ ഒരു ബന്ധം അവസാനിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ബ്രേക്കപ്പ് ആയതാണ് എന്ന് ആ പെൺകുട്ടിയും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊരു വലിയ നുണ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്ന് ഇപ്പം കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവും.
പ്രണയിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ശാരീരിക ബന്ധത്തിലൊക്കെ ഏർപ്പെടുന്ന ഒരു 90% ഉണ്ടാവും. ഓക്കെ, അത് ജാതിയും മതവും വർണ്ണവും വർഗവും അതൊന്നും നോക്കൂല, ചിലപ്പോൾ പ്രായവും നോക്കിയിട്ടുണ്ടാവില്ല. സ്വാഭാവികമായിട്ട് രണ്ടാളെ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്ത് നടത്തുന്ന ഒരു കാര്യമാണ്. പിന്നീട് അതൊരു വലിയ ചർച്ചയാവും, പിന്നീട് ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴും അതൊരു വലിയ ചർച്ചയാവും. ഇതാണ് നമ്മുടെ സമൂഹത്തിൽ നടന്നു വരുന്ന ഒരു കാര്യം. ഈ അച്ഛൻ ഒരു പക്ഷേ കുട്ടിയെ വഴക്ക് പറഞ്ഞിട്ട് ഈ ഒരു ബന്ധത്തിൽ നിന്ന് വേർപ്പെടുത്തുകയും മൊബൈൽ ഫോണുക വാങ്ങി വെക്കുകയൊക്കെ ചെയ്തതിന്റെ ഭാഗമായിട്ട് സങ്കടം കൊണ്ട് ചിലപ്പോൾ ചെയ്തതാവാനുള്ള സാധ്യത ഉണ്ട്. ഭയങ്കര ബോൾഡ് ആയിട്ടുള്ളൊരു കുട്ടിയാണ്, അതുകൊണ്ട് തന്നെ സൈബർ ഇടങ്ങളിലെ ഈ ഒരു പ്രശ്നങ്ങളൊന്നും കുട്ടിയെ ഏൽക്കില്ല എന്ന് പറഞ്ഞല്ലോ. സ്വാഭാവികമായിട്ട് അതൊന്നും ഏറ്റിട്ടുമില്ല കുട്ടിക്ക്, കാരണം അതിനൊക്കെ കൃത്യമായ ഒരു നല്ല നല്ല രീതിയിൽ തന്നെ അതിനെ പ്രതികരിച്ചിട്ടുണ്ട് വീഡിയോസ് ചെയ്തിട്ടൊക്കെ, അല്ലേ? അത്രേ ഉള്ളൂ. ഇനി ഈ ഒരു പെൺകുട്ടി, അതായത് ഈ ബിനോയ് തൻ്റെ സുഹൃത്തിനാണ് ഈ വോയിസ് ഒക്കെ അയച്ചു കൊടുത്തത്. അവരൊരിക്കലും ഇത് പബ്ലിക് ആക്കണം വിചാരിച്ചതല്ല, പക്ഷെ ഒരു കൂട്ടം ആളുകൾ ചേർന്ന് മീഡിയാസ് ചേർന്ന് പോക്സോയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചുമർത്തി ആ ഒരു പയ്യനാണ് പൂർണ്ണമായിട്ടും ഇതിൽ കുറ്റക്കാരൻ എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചതിന്റെ ഭാഗമായിട്ടാണ് ആ പെൺകുട്ടി ഇങ്ങനെ ഈ ഒരു പേഴ്സണലായിട്ട് അവർക്ക് അയച്ച വോയിസ് സന്ദേശങ്ങളെല്ലാം ഇവനക്ക് അയച്ച് നമുക്ക് കാണിച്ചു തരുന്നത് സ്റ്റോറി ഇട്ടിട്ട്. ഒന്ന് കാണാം. ഒരു ഭാഗത്ത് സ്വന്തം മകന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ബുദ്ധിമുട്ടുന്ന അച്ഛൻ ബിനോയിയുടെ അച്ഛനെ കുറിച്ചാണ് പറയുന്നത്. മറ്റൊരു ഭാഗത്ത് സ്വന്തം മകൾ ആത്മഹത്യ ചെയ്തതിന്റെ യഥാർത്ഥ കാരണക്കാരനായ അവളുടെ അച്ഛൻ താൻ ചെയ്ത തെറ്റ് ഒരു നിരപരാധിയുടെ മുകളിൽ കെട്ടിവെച്ചു. അതായത് ആ പെൺകുട്ടിയുടെ അച്ഛനാണ് ആ പെൺകുട്ടിയെ, ഞാൻ പറഞ്ഞ രീതിയിൽ ചിലപ്പോൾ ചീത്ത പറഞ്ഞിട്ടും മൊബൈൽ ഫോൺ വാങ്ങി വെച്ചിട്ടും ആ ബന്ധത്തിൽ വെറുതെ പറഞ്ഞിട്ടൊക്കെ ആത്മഹത്യ പ്രേരിപ്പിച്ചത് എന്നാണ് പറയുന്നത്. 80% ന്യൂസ് ചാനലുകളും പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ നടത്താതെ പ്രതി ഒരു പയ്യനായതുകൊണ്ട് അവനെ കൊടുക്കാനുള്ള ശ്രമം നടത്തുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഞാനും ആ ഒരു കാര്യത്തോട് യോജിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പ്രണയ സമയങ്ങളിൽ ഉണ്ടാവുന്ന ഇത്തരം ശാരീരിക ബന്ധങ്ങൾ ഭാവിയിൽ ഒരു തൊരടിയാവുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആ ഒരു പെൺകുട്ടി സ്വമേധയാ ആ ഒരു ബന്ധത്തിൽ നിന്ന് വേർപെട്ടു പോയി. സൈബർ ഇടങ്ങളിൽ നിന്നും പല ആളുകളും മോശപ്പെട്ട രീതിയിൽ കമന്റുകളും ചെയ്തു. വീട്ടിലെ നിരന്തരമായിട്ടുള്ള പ്രഷറിന്റെ പുറത്ത് ആ കുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചു. കുട്ടി മരണപ്പെടുന്നതിന്റെ മുന്നേ ഈ കുട്ടിയുടെ അനുജനായിട്ടുള്ള ആള് ബിനോയ് എന്ന് പറയുന്ന ഇപ്പൊ പ്രതി ചേർക്കപ്പെട്ട ആളെ മൊബൈൽ ഫോണിലേക്ക് വിളിച്ചിട്ട് എല്ലാത്തിനും മാപ്പ് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ടൊരു വോയിസ് അയക്കുന്നു, അല്ലെങ്കിൽ കോള് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ആ കുട്ടി ആത്മഹത്യ ചെയ്തതിന് ശേഷം, മരണമായതിന് ശേഷം, അതേ പയ്യൻ തന്നെ ഇവനാണ് ഇതിന്റെ പ്രതി, ഇവനാണ് ഇവളെ ബ്രേക്കപ്പ് ചെയ്ത് അതിന്റെ സങ്കടത്തിൽ ചെയ്തതാണെന്ന് പറയുന്നു. പോലീസ് കേസ് അന്വേഷിക്കുന്നു, മൊബൈൽ ഫോണുകൾ പിടിച്ചെടുക്കുന്നു, പയ്യൻ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ അറിയുന്നു. പോക്സോ കേസ് പ്രതിയാക്കി ഇപ്പോൾ ജയിലിൽ കൊണ്ടുപോയിട്ടുണ്ട്. പോക്സോയാണ്, ജാമ്യം കിട്ടില്ല. ഓക്കെ, ഇതാണ് ഈ ഒരു കാര്യത്തിൽ ഒരു പക്ക ക്ലാരിഫിക്കേഷനോട് കൂടി പറയുകയാണെങ്കിൽ, ഈ ഒരു പയ്യനെ അറിയുന്ന പല ആളുകളും രംഗത്ത് വന്നു തുടങ്ങി. അവർ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പ്രണയത്തിലായിരുന്നു ആ പെൺകുട്ടിയാണ് ഇവനെ ഉപേക്ഷിച്ച് പോയത്, പെൺകുട്ടിക്ക് വീട്ടിൽ നിന്നുള്ള പ്രഷറോ മറ്റുള്ള പ്രഷറോ എന്തോ ഉണ്ടാകാൻ കാരണം അതുകൊണ്ടാണ് ഒഴിവായി പോയതെന്ന് കൃത്യമായി അവർ പറയുന്നുണ്ട്. അപ്പോൾ ആദിത്യയുടെ ഈ ഒരു മരണത്തിൽ, സോഷ്യൽ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ആദിത്യയുടെ ഈ ഒരു മരണത്തിൽ സ്വന്തം ഫാമിലിയിലേക്കും കൂടി ഒന്ന് പോലീസ് അന്വേഷണം കൊണ്ടുപോകേണ്ടത് നല്ലതാണ്. ഓക്കെ, ഈ ഒരു പെൺകുട്ടിയുമായിട്ട് 2-3 മാസം മുമ്പ് ഇവര് ബ്രേക്കപ്പ് ആയി. 2 മാസം പൂർണ്ണമായിട്ടും ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനും ഇല്ല. ഈ പെൺകുട്ടിയുടെ അനുജനും ഒത്തുന്ന കമ്മ്യൂണിക്കേഷൻ ഉണ്ട് താനും. അപ്പൊ അവന്റെ മൊബൈൽ ഫോണൊക്കെ ഒന്ന് പിടിച്ചു നോക്കിക്കഴിഞ്ഞാൽ തന്നെ പോലീസിന് കൃത്യമായിട്ടിത് മനസ്സിലാക്കാൻ കഴിയും. ഇത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം, ചിലപ്പോൾ വീട്ടുകാര് കുട്ടിയെ ബ്രെയിൻ വാഷ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ സംഭവിച്ച ഒരു കാര്യമാവാനാണ് സാധ്യത. എന്തായാലും കേസ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, നമുക്ക് കൂടുതൽ വാർത്തകൾ ഇതിൽ നിന്ന് കിട്ടും. അപ്പം നമുക്ക് കൃത്യമായിട്ടുള്ളൊരു അവലോകനവുമായിട്ട് വീണ്ടും വരാം. ഇപ്പം കിട്ടിയ ഇതൊക്കെ പൂർണ്ണമായിട്ടും സത്യമാണോ എന്ന് നമുക്കറിയില്ല. അതാദ്യം തന്നെ പറയാം, ഇപ്പം കിട്ടിയതൊക്കെ ആ ബിനോയ് എന്ന് പറയുന്ന പയ്യന്റെ സുഹൃത്തിന് അയച്ചു കൊടുത്തത് അവർക്ക് ഈ വാർത്ത കണ്ട് സഹിക്കാൻ കഴിയാതെ സ്റ്റോറി ആയിട്ടിട്ടതാണ്. നമ്മൾ അവിടുന്ന് അത് മോഷ്ടിച്ചു കൊടുത്തിട്ടാണ് അവലോകനം ചെയ്യുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരും, അപ്പോൾ നമുക്കതേറ്റ് വരാം. അപ്പോൾ ദിസ് ഇസ് സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.